ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എംസ് കിച്ചൺ. ഞാൻ ഇന്നും ഒരു പുതിയ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആവി ചിക്കൻ. നമുക്ക് ആദ്യം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ട മസാല തയ്യാറാക്കാം. ഒരു മിക്സീൻ്റെ ജാറിലോട്ട് നമുക്ക് എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയൊരു ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, വലിയ ജീരകം ഒരു ടേബിൾ സ്പൂണ്, പിന്നെ ഒരു ചെറിയ നാരങ്ങ, ഒരു കപ്പോളം തേരും കൂടി ചേർത്ത് നന്നായി ഇത് അരച്ചെടുക്കണം. അരവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണുള്ള മല്ലിപ്പൊടിയും 1 പിഞ്ച് ഗരം മസാലയും, പിന്നെ ഇത് പട്ട പൊടിച്ചതാണ്, ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജീരകം പൊടിച്ചത് അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ടെന്ന് പകുതി നമുക്ക് അരവന്ന് പകുതി ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് മാറ്റി വെക്കാം. ഇതെല്ലാം കൂടി നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. മസാല ചിക്കനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ മസാല തേച്ച ചിക്കൻ ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം 1 മണിക്കൂറിന് ശേഷം ചിക്കൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. രണ്ട് വശവും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഫ്രൈ ചെയ്ത് ചിക്കൻ ആവിക്ക് വെക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും വേവേണ്ട ആവശ്യമില്ല. വേറൊരു പാത്രത്തിൽ ഞാനിവിടെ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും, പിന്നെ നേരത്തെ അരച്ച് വെച്ചതിൻ്റെ ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകവും ജീരകം പൊടിച്ചതും രണ്ടും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നേരുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് 1 അരിപ്പ വെച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്കിതിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ടൈറ്റ് ഉള്ള ലിഡ് കൊണ്ട് അടിച്ച് വെക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 25 മിനിറ്റ് ഞാനിത് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞെടുക്കാം. കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിക്കാൻ വെച്ച് വെള്ളം നോക്കാം. ചിക്കൻ്റെ കൊഴുപ്പൊക്കെ ഇറങ്ങി വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പായി മാറിയിട്ടുണ്ട്. നമുക്കിതും ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ആവി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ആ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ഇടിക്കാനും ഷെയർ അടിക്കാനും മറക്കല്ലേ.